പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിലെ ബഹുഭൂരിപക്ഷമായ മഹാഭൂരിപക്ഷമായ തിരുസഭ സഭ എന്ന് തന്നെ വിളിക്കാവുന്ന അൽമായിരെ കുറിച്ചുള്ള പഠന പരമ്പരയിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നു. അതിൻ്റെ കുറച്ചധികം എപ്പിസോഡ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനുമുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡുകൾ കാണുക. കുറച്ചധികം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവ് വഴി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അൽമായർ അപ്പോസ്തോലരാണ് എന്നതാണ്. അൽമായരെ നിങ്ങൾ അപ്പോസ്തോലരാണ്. നമുക്കറിയാം, തിരുസഭയ്ക്ക് 4 ലക്ഷണങ്ങൾ ഉള്ളതിൽ ഒരു ലക്ഷണമാണ് സഭ അപ്പോസ്തോലികമാണ്. സഭ ശ്ലൈഹികമാണ് അല്ലെങ്കിൽ അപ്പോസ്തോലികമാണ്. ഈ അപ്പോസ്തോലികമാണ് എന്നതിന് പല അർത്ഥങ്ങൾ ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട അർത്ഥം കത്തോലിക്ക സഭയുടെ മതബോധഗ്രന്ഥം CCC നമ്പർ 863 അവിടെ പഠിപ്പിക്കുന്നു, സഭയിലുള്ള എല്ലാവരും അയക്കപ്പെട്ടവരാണ്. സഭ എന്നാൽ അയക്കപ്പെട്ടവളാണ്. സഭയിലുള്ള എല്ലാവരും അയക്കപ്പെട്ടവരാണ്. അങ്ങനെ അപ്പോസ്തലന്മാരുടെ സമൂഹമാണ് സഭ. അപ്പോസ്തൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ എന്നാണ്. അങ്ങനെ അയക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. പ്രിയമുള്ളവരെ, തിരുസഭയുടെ 4 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ 4 സ്വഭാവങ്ങളാണ്. നമ്മൾ സഭയുടെ അവയവങ്ങളായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഈ 4 ലക്ഷണങ്ങൾ, സഭയുടെ ഈ 4 സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവമായിരിക്കേണ്ടതാണ്. ശ്വാസോച്ഛ്വാസം പോലെ നമ്മളുടെ സ്വഭാവമായിരിക്കേണ്ടതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനത്തിൽ താല്പര്യമോ അതിനുവേണ്ടി സമർപ്പണമോ ഇല്ലാത്ത ഒരു കത്തോലിക്കനെ കത്തോലിക്കൻ എന്ന് വിളിക്കാൻ പാടില്ല. അപ്പോസ്തോലിക തീഷ്ണതയില്ലാത്ത, പ്രേക്ഷിത തീഷ്ണതയില്ലാത്ത ഒരു വ്യക്തി അതിന്റെ നാമം കൊണ്ട് അല്ലെങ്കിൽ നൈയാമികമായ രീതിയിൽ കത്തോലിക്കനായി എന്ന് വിളിക്കപ്പെട്ടേക്കാം, എന്നാൽ അയാൾ യഥാർത്ഥ കത്തോലിക്കനായിരിക്കുകയില്ല. കാരണം കത്തോലിക്ക സഭയിലായിരിക്കുന്നതിന്റെ ഒരു മുഖമുദ്ര തന്നെ ഈ പ്രേക്ഷിത തീഷ്ണതയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് പറയാറുണ്ട്. സഭയിലെ ഓരോ അംഗവും സ്വഭാവത്താലെ ഒരു പ്രേക്ഷിതനായിരിക്കണം, പ്രേക്ഷിതയായിരിക്കണം. മാമോദീസ എന്ന കുദാശ വഴി, സ്തൈര്യലേപൻ എന്ന, പ്രത്യേകിച്ച് സ്തൈര്യലേപൻ എന്ന കുദാശ വഴി സവിശേഷമായി നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തോലിക ദൗത്യം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്തൈര്യലേപന സമയത്ത് അഫിയുന്റെ പിതാവ് സ്തൈര്യലേപനം തന്നതിന് ശേഷം ചെറുതായിട്ട് കവിളിലൊന്ന് തട്ടും. അതിനെക്കുറിച്ച് പ്രതീകമായിട്ട് പറയുന്നത്, കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഇനി നീ ഒരിക്കലും മടി കാണിക്കരുത്, നിസ്സംഗത കാണിക്കരുത് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണത്. എന്റെ പ്രിയമുള്ളവരെ, സ്തൈര്യലേപനം സ്വീകരിച്ച ഒരു കത്തോലിക്കൻ അയാൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നത് അത്രമാത്രം സഭയ്ക്കും ലോകത്തിനും കുറവ് വരുത്തുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ വളരെ ചെറുതായിരിക്കാം, ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയായിരിക്കാം, എന്നാൽ ആ ഒരു തുള്ളി വെള്ളമില്ലെങ്കിൽ അത്രമാത്രം കുറവ് ആ കടലിലുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ മുഖം വ്യത്യാസമായിരിക്കുന്നത് പോലെ നമ്മൾക്ക് വിശുദ്ധ മാമോദീസ വഴി സ്തൈര്യലേപനം ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളിലും വളരെ വ്യത്യാസമാണ്. ദൗത്യവും വളരെ വ്യത്യാസപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും സഭയിൽ ചെയ്തു തീർക്കേണ്ട ഒരു പ്രത്യേക ദൗത്യമുണ്ട്. നമ്മളത് ചെയ്യാത്ത പക്ഷം അത്രമാത്രം കുറവ് സഭയ്ക്ക് അനുഭവപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാമോദീസ സ്വീകരിച്ച, സ്തൈര്യലേപനം സ്വീകരിച്ച ഓരോ വിശ്വാസിയും അയാൾ മാത്രം ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ സഭയിൽ ലോകത്തിനുമുണ്ട്. അയാൾ അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത്രമാത്രം കുറവ് സഭയിലുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളിത് പറഞ്ഞു സംസാരിക്കേണ്ട. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ ആത്മരക്ഷാ പ്രവർത്തനങ്ങളിൽ, അത് പല രീതിയിലാകാം, പ്രാർത്ഥന വഴി, നമ്മളെ സഹനങ്ങളുടെ സമർപ്പണം വഴി, നേരിട്ടുള്ള വചനപ്രഘോഷണം വഴി, പുസ്തകം, അങ്ങനെ പല രീതിയിലാകാം. ഏത് രീതിയിലും ആയിക്കോട്ടെ, ബോധപൂർവ്വം മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരല്ല എങ്കിൽ അത് പറഞ്ഞു സംസാരിക്കേണ്ട ഭാവമാണ്. നമുക്കറിയാം, നമ്മളെ ആത്മരക്ഷയും പരസ്നേഹവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്.
പരസ്നേഹവും ആത്മരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അന്ത്യവിധിയുടെ സമയത്ത് നമുക്കറിയാം നമ്മൾ അവിടെ നീതിമാന്മാരുടെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടി പോകുന്നത് പരസ്നേഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്. ഈശോയിൽ നിന്ന് കൃപ സ്വീകരിച്ച് പരസ്നേഹ പ്രവൃത്തികൾ ഏർപ്പെട്ടത് കൊണ്ടാണ്. സഭയിലെ ഒരു സന്യാസഭയായ ദൈവവചന പ്രഘോഷ സഭയുടെ സ്ഥാപകനായ ആർണോൾഡ് ജാൻസനും പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നും അകന്നുപോയ ആത്മാക്കളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രേക്ഷിത പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഒരു കത്തോലിക്കൻ ഒരിക്കലും യഥാർത്ഥ കത്തോലിക്കനായിരിക്കുകയില്ല. എന്ന് മാത്രമല്ല, അയാൾ തന്റെ ആത്മരക്ഷ അപകടത്തിലാക്കുകയും ചെയ്യും. നമ്മൾ നാളിതുവരെ ബോധപൂർവം ആത്മരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ പറഞ്ഞു മുസാരിക്കേണ്ട മാരകമായ രീതിയിലുള്ള ഒരു പാപം തന്നെയാണത്. നമ്മൾ ഓർമ്മിക്കണം, ഒരുപക്ഷേ നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ജോലി മേഖല ഏർപ്പെട്ട വ്യക്തിയായിരിക്കാം. ഡോക്ടർ ആകാം, എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജോലി മേഖല ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം. ഒരുപക്ഷെ നിങ്ങൾ ആ ജോലി ഏർപ്പെട്ടത് 20 വയസ്സുള്ള സമയത്തോ 25 വയസ്സുള്ള സമയത്തോ, അങ്ങനെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടത്തിലാണ് നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിച്ചത്. നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾക്ക് അപ്പോസ്തലനാകാനുള്ള ജോലി ലഭിച്ചത് മാമദീസായിലാണ്, സ്ഥൈര്യലേപനത്തിലാണ്. നിങ്ങൾ പ്രഥമമായി അപ്പോസ്തലനാണ്, അതാണ് നിങ്ങളുടെ പ്രഥമമായ ജോലി. അതിനുശേഷമാണ് മറ്റേത് ജോലി നിങ്ങൾ ലഭിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനല്ല, മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ദൗത്യം, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയുള്ള ആ ദൗത്യം, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന വിഷയം പറയുന്നില്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ അധ്വാനം ഉണ്ടാകേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ള അധ്വാനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വേണം, അതിന് താഴെ വേണം നമ്മൾക്ക് ഭൂമിയിലുള്ള നമ്മളുടെ മറ്റെല്ലാ അധ്വാനങ്ങളും നടത്താൻ വേണ്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ ഒരു നല്ല ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് പറയാവുന്ന ഒരു വ്യക്തി എന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. IHS മിനിസ്ട്രിയിലുള്ള വളരെ ഞങ്ങളുടെ IHS മിനിസ്ട്രിയിലെ ഏറ്റവും പ്രമുഖ ഒരു വ്യക്തിയായി കർത്താവ് പ്രത്യേക അഭിഷേകിച്ച വ്യക്തിയായിട്ട് ഞാൻ കരുതുന്ന ബ്രദർ അജിയാണത്. പാലരൂപതയില് ഇലഞ്ഞ സ്വദേശിയായ അജി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം മീൻ കച്ചവടക്കാരനാണ്. ഞാൻ ഉറക്കുന്നു, മീൻ കച്ചവടക്കാരനായ അദ്ദേഹം വഴിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയധികം പേരാണ് നമ്മളുടെ IHS കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഈ മീൻ കച്ചവടം എന്നാൽ എനിക്കൊരു സുവിശേഷ പ്രഘോഷണ വഴിയാണ്. അതായത് മറ്റുള്ളവരുടെ അടുത്തേക്ക് കടന്നു എന്ന് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുവാൻ എനിക്ക് മീൻ കച്ചവടം ഒരു നല്ല മാധ്യമമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്റെ യഥാർത്ഥമായ ജോലി കർത്താവിനെ ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എനിക്ക് കടന്നു ചെല്ലാനുള്ള നല്ലൊരു വേദിയാണ് എനിക്ക് മീൻ കച്ചവടം എന്നുള്ളത്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിലൊക്കെ അനേകം കത്തോലിക്ക വിശ്വാസികൾ ഒരു ശകരിസ്മാരിതിയാകും മറ്റും കൂടിയിട്ട് ഈശോയെ കുറിച്ച് പ്രഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്, മിഷൻ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ളവര് ചെയ്യുന്നൊരു കാര്യം, അവർ തങ്ങളുടെ ജോലി ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ജോലിയുടെ കൂടെ ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. നല്ല കാര്യമാണത്. എന്നാൽ നമുക്കുണ്ടായിരിക്കേണ്ട അല്പം കൂടി അല്ലെങ്കിൽ കുറച്ച് പൂർണ്ണമായ ബോധ്യം, നമ്മൾ ആത്യന്തികമായ ഒരു മിഷനറിയാണ്, അതോടൊപ്പം നമ്മൾ ആത്മാവ് പ്രധാനപ്പെട്ടതും ശരീരം പ്രാധാന്യം കൊടുത്തതുമായിരിക്കുന്നത് പോലെ നമ്മൾ മിഷൻ പ്രവർത്തകനാണ്. ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ് എഞ്ചിനീയറാണ് നമ്മൾ ആദ്യം പറയുക അല്ലേ? നമ്മളൊരു കത്തോലിക്ക ഒരു എത്രമാത്രം വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണെങ്കിലും എന്താണ് നിങ്ങൾ ജോലി ചോദിച്ചത് പെട്ടെന്ന് പറയുക ഞാൻ ഡോക്ടറാണ് എഞ്ചിനീയറാണ് ആയിരിക്കും. എന്നാൽ ഞാനൊരു കത്തോലിക്ക മിഷനറിയാണ് എന്ന് ആദ്യം പറയാൻ തക്ക രീതിയിലുള്ള ഒരു അവബോധം, ബോധ്യം നമുക്ക് ഈ വിഷയം ബന്ധപ്പെട്ടുണ്ടാകണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓരോ കത്തോലിക്ക വിശ്വാസിയും പ്രഥമമായി ഒരു മിഷനറിയാണ്. വിശുദ്ധി നമ്മളിലെ അതിപ്രധാനമായ ദൗത്യമായിരിക്കുന്നത് പോലെ മിഷൻ പ്രവർത്തനവും നമ്മളിലെ അതിപ്രധാനമായ ദൗത്യമാണ്. ഈ കാലഘട്ടത്തിൽ അൽമായർ ഈ ദൗത്യം ഏറ്റെടുത്തില്ല എങ്കിൽ സഭയ്ക്കൊട്ടും തന്നെ മിഷൻ പ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് ലോകത്തുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പൗരോഹിത്യം സന്യാസം ജീവിതാന്തസ്സുകളിലേക്ക് ഈ കാലഘട്ടങ്ങൾക്ക് വളരെ കുറച്ച് പേരാണ് എത്താറുള്ളത്. നമുക്കറിയാം അവർക്ക്, ഉദാഹരണത്തിന് ഒരു പുരോഹിതന് ആ ഇടവകയുടെ കാര്യങ്ങൾ ഒത്തിരി ഏർപ്പാൻ വേണ്ടിയുണ്ട്. സന്യാസമൂഹങ്ങളൊക്കെ ആള് കുറവാണെന്നുണ്ടെങ്കിൽ സന്യാസഭയുടെ സ്ഥാപനങ്ങള്
അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടി അവർക്ക് ഇപ്പോൾ ആളുകളുള്ളൂ. പല സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ആളുകൾ പോലും ഇപ്പോൾ കുറവായിരിക്കുന്നു. പറഞ്ഞു വരുന്നത് തങ്ങൾ സ്വന്തം സഭയുടെയും മറ്റും കാര്യം നോക്കിയതിന് ശേഷം പുറത്ത് മറ്റ് വിജാതീയരെ മറ്റും സുവിശേഷം അറിയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താണ് ഇനി ഒരു സാധ്യതയുള്ളത്? ഇനി സാധ്യതയുള്ളത് അൽമായർ തങ്ങൾ യഥാർത്ഥമായ ദൗത്യം തിരിച്ചറിഞ്ഞ് അവർ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരിക എന്നത് മാത്രമാണ്. അൽമായറുടെ ശരിയായ രീതിയിലുള്ള ഒരു ഉണർവ് കൂടാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയിൽ സജീവമായ മിഷൻ പ്രവർത്തനം ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മള് ഒന്ന് നമ്മുടെ ആത്മരക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. രണ്ട്, ഈ കാലഘട്ടത്തിൽ അൽമായറുടെ അപ്പോസ്തോലിക പ്രവർത്തനം സഭയ്ക്ക് വളരെ അടിയന്തര ആവശ്യമായി തീർന്നിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തികട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇപ്രകാരമുള്ള ദൗത്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇത് വളരെ ഒരു ബോധ്യമായിട്ട് ഉള്ളിലേക്ക് സ്വീകരിച്ച് എപ്രകാരമാണ് ഇതുപോലെ ഒരു പ്രവർത്തനം ഇറങ്ങി പുറപ്പെടേണ്ടതെന്ന് കണ്ടെത്തുക. അതിന് സ്പിരിച്വൽ ഫാദേഴ്സുമായിട്ടോ എൽഡേഴ്സുമായിട്ടോ ഒക്കെ ചർച്ച ചെയ്ത് കണ്ടെത്തുക. എല്ലാവരും ബോഡി ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വീട്ടിലിരുന്നു കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച്, ജപമാലയിൽ സമർപ്പിച്ച്, കർണകുന്തയിൽ സമർപ്പിച്ചൊക്കെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന വഴി നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ഏർപ്പെടാവുന്നതാണ്. പരിത്യാഗ പ്രവർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ഏർപ്പെടാവുന്നതാണ്. പിന്നെ നമുക്ക് സാധിക്കുന്നത് പോലെ മറ്റ് ശുശ്രൂഷകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ടൊക്കെ നമുക്ക് ശുശ്രൂഷയിൽ പങ്കുചേരാവുന്നതാണ്. അവസാനമായിട്ട് നമുക്ക് ഇറങ്ങിപ്പുറപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ദൗത്യം ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിളി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എന്തായാലും ഒരു കാര്യം തിരിച്ചറിയുക, അൽമായരെ, നിങ്ങൾ അപ്പോസ്തലരാണ്. നിങ്ങളുടെ ദൗത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെ ആവശ്യമായിരിക്കുന്ന ആരൊക്കെയോ ലോകത്തിലുണ്ട്. അത് പരിശുദ്ധാത്മാവോട് ചേർന്ന് കണ്ടെത്തി സഭയ്ക്കും ലോകത്തിനും പ്രകാശവും ഉപ്പുമായിട്ട് മാറുക. അതിന് ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകം അതിനായിട്ട് ചൊരിയട്ടെ. നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ തന്നെ ഓൾറെഡി അഭിഷിക്തരാണ്. ഉള്ളിലുള്ള അഭിഷേകത്തെ ഉണർത്തി ജ്വലിപ്പിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കാര്യമായിട്ട് മെഴുകുവാൻ എല്ലാവർക്കും അനുഗ്രഹിപ്പിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ്യ.